എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മുതൽ ഏത് കേക്കിന് വേണമെങ്കിലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള ഏത് കേക്കിന് വേണമെങ്കിലും ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 240 ml മെഷറിംഗ് കപ്പിൽ 1.25 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂണോടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലോർ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 2 തവണയെങ്കിലും കുറഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് സേവ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് സേവ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ആവശ്യമുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് ബട്ടർ മിൽക്കാക്കി മാറ്റി വെച്ചേക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് ഫ്ലഫി ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ ആ മഞ്ഞക്കളറൊക്കെ മാറി വൈറ്റ് ഷെയ്ഡ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചേർത്തതിന് ശേഷം സ്പീഡ് 1-ൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ, ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് ആണ്. റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ഗനാഷ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ചൂടും പാടില്ല, അതുപോലെ ഓവർ തണുപ്പും പാടില്ല. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പീഡ് 1-ൽ ആക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. സ്പീഡ് കൂട്ടിയിട്ടിട്ട് മിക്സ് ചെയ്യരുത്, ഓവർ മിക്സ് ആയി പോകും. ഇനി നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്ലോറും അതുപോലെ ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ അല്ലെങ്കിൽ നമ്മൾ സ്പാച്ചുല യൂസ് ചെയ്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഫ്ലോർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക, അതിനുശേഷം ബട്ടർ മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൽ നിന്ന് ബ്ലേഡൊക്കെ മാറ്റിയതിന് ശേഷം സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഹൈറ്റുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററോട് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെ തന്നെ ആയിരിക്കണം. ഓവർ ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതിലോട്ടോ മാറ്റിയേക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് എങ്കിലും എടുക്കും മാക്സിമം ഇതൊന്ന് ബേക്കായിട്ട് കിട്ടാനായിട്ട്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ബേക്കായിട്ട് വന്നിട്ടുള്ളത്. മേളിലൊന്നും പൊങ്ങി വന്ന് പൊട്ടു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തണുത്തതിന് ശേഷം ഞാനിതൊരു ബേസിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ മേളിലത്തെ ആ ഒരു ലെയർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.